അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ കറാഹത്തുകളെ സംബന്ധിച്ചാണല്ലോ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കലാണ്, അതിന് പ്രതിഫലമുണ്ട് എന്നും, എന്നാൽ അതുവഴി നമസ്കാരം ബാത്തിലായി തീരുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇനി നമസ്കാരം തന്നെ ബാത്തിലാക്കുന്ന ചില പ്രവർത്തനങ്ങൾ, അത് നമസ്കാരത്തിൽ ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നമസ്കാരം നിരർത്ഥകമായി പിന്നീട് അവൻ തുടക്കം മുതൽ നിർവഹിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിലൊന്ന് മനഃപൂർവ്വം സംസാരമാണ്. നമസ്കാരം അള്ളാഹുമായുള്ള രഹസ്യ സംഭാഷണമായിരിക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന അധികാരങ്ങളും പ്രവർത്തനങ്ങളും നടത്തേണ്ട ഒരു ഇബാദത്താണെന്നിരിക്കെ ഒരാൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്തെങ്കിലും സംസാരിക്കുക, അത് നമസ്കാരത്തിനെ ബാത്തിലാക്കി തീർക്കുന്നതാണ്. സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നമസ്കാരത്തിൽ തൊട്ടടുത്തുള്ള ആളുകളോട് സംസാരിക്കാറുണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ തുടക്കത്തിലൊക്കെ. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ബഖറയിലെ 238 ആയത്ത് ഇറങ്ങിയത്, വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അടങ്ങിയൊതുങ്ങി നമസ്കരിക്കുക എന്നായത്. അപ്പോൾ ഞങ്ങളോട് നമസ്കാരത്തിൽ നിശബ്ദത പാലിക്കുവാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. മുആവിയത്ത് ബിൻ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ആരോ ഒരാൾ തുമ്മി. അപ്പൊ അദ്ദേഹം നമസ്കാരത്തിൽ ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. ആളുകളൊക്കെ അദ്ദേഹത്തെ തുറച്ചു നോക്കി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു നമസ്കാരത്തിൽ, എന്താ നിങ്ങളുടെ കാര്യം? ഞാൻ ഒരു ഇർഹമുക്കല്ലാ എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ അത്ഭുതത്തോടുകൂടി എന്നെ തുറച്ചു നോക്കുന്നു. അപ്പോൾ ആളുകൾ നിശബ്ദരായിരിക്കുവാൻ വേണ്ടി അവരുടെ തുടയിലടിച്ചു. നമസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് ചില കാര്യങ്ങൾ ഉപദേശിച്ചു. അവിടെ പറഞ്ഞത്, ഇന്ന ഹാദിഹി സ്വലാ ലാ യസ്റുഹു ഫിയാ ശൈഉ മിൻ കലാമിന്നാസ് ഇന്നമാ ഹുവ തസ്ബീഹു വത്തക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ, ഇത് ഈ നമസ്കാരത്തിൽ ജനങ്ങളുമായുള്ള സംസാരം ഒന്നും പാടില്ലാത്തതാണ്. മറിച്ച് ഇവിടെ വേണ്ടത് സുബ്ഹാനല്ലാഹ് പറയലാണ്, അള്ളാഹു അക്ബർ പറയലാണ്, അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുകയാണ് വേണ്ടത് എന്ന്. അപ്പൊ തുടക്കത്തിൽ ഇങ്ങനെ നമസ്കാരത്തിൽ സംസാരിക്കൽ വിരോധിക്കപ്പെട്ടിരുന്നില്ല. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഇത്തരത്തിൽ സംസാരം വിരോധിക്കപ്പെട്ടു എന്നാണ്. മാത്രമല്ല, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസും, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിമാണ്. അദ്ദേഹം പറയുന്നു, കുന്ന നുസല്ലിമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹു ഫി സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലായിരിക്കെ ഞങ്ങൾ പ്രവാചകനോട് സലാം പറയാറുണ്ടായിരുന്നു. മാത്രമല്ല, ഫയറുദ്ദു അലൈന, അദ്ദേഹം ഞങ്ങൾക്ക് സലാം മടക്കുകയും ചെയ്യാറുണ്ടായിരുന്നു നമസ്കാരത്തിൽ. അങ്ങനെ ഞങ്ങൾ നജാഷി രാജാവിന്റെ അടുത്ത് പോയി അബ്സീനിയയിലേക്ക് അഥവാ അബ്സീനിയയിലേക്ക് ഹിജ്റ പോയി മടങ്ങി വന്നു, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് മടങ്ങി വന്നു. അങ്ങനെ ഒരിക്കൽ സല്ലം അലൈഹി ഫലം യറുദ്ദ അലൈന, ഞങ്ങൾ സംസ്കാരത്തിൽ സലാം പറഞ്ഞു നോക്കി, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായ കൊണ്ട് സലാം മടക്കുന്നില്ല, മറിച്ച് ആംഗ്യം കാണിക്കുക. ഒരാൾ വീട്ടിൽ വന്ന് സലാം പറഞ്ഞാൽ നമസ്കാരത്തിലാണ് എങ്കിൽ ആംഗ്യം കാണിക്കാവുന്നതാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, യാ റസൂൽ അല്ലാ കുന്ന നുസല്ലിമു അലൈക ഫി സ്വലാത്തി ഫതറുദ്ദു അലൈന, റസൂലെ ഞങ്ങൾ നിങ്ങൾക്ക് സലാം പറയാറുണ്ടായിരുന്നു നമസ്കാരത്തിൽ, മാത്രമല്ല നിങ്ങൾ അതിന് മറുപടിയും പറയാറുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫി സ്വലാത്തി ശുഗല, നമസ്കാരത്തിൽ ഖുർആൻ പാരായണം, തക്ബീറുകൾ, തസ്ബീഹുകൾ, അള്ളാഹുവിന് മഹത്വപ്പെടുത്തൽ ഇത്യാദി ജോലിയാണ്, അതിൽ മുഴുകലാണ് വേണ്ടത് എന്നാണ്. അതുകൊണ്ടാണ് ഇജ്മാഇനെ കുറിച്ച് പൊതുവെ പറയപ്പെടാറുള്ള മഹാനായ ഇമാം ഇബ്നു മുൻദിർ റഹ്മഹുല്ലാ അദ്ദേഹം അൽ ഇജ്മാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, വഅജ്മഉ അലാ അന്ന മൻ തകല്ലമ ഫീ സ്വലാത്തിഹി ആമിദൻ ഫഹുവ ലാ യുരീദു ഇസ്ലാഹ ശൈ മിൻ അംരിഹാ, നമസ്കാരത്തിന്റെ മസ്ലഹത്തിനെ ബാധിക്കാത്ത, മറിച്ച് മനഃപൂർവ്വം ഒരാൾ നമസ്കാരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ, അന്ന സ്വലാത്തുഹു ഫാസിദ, നമസ്കാരം ബാത്തിലാണ്, തുടക്കം മുതൽ വീണ്ടും നമസ്കരിക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നിസ്കാരം തന്നെ ഇല്ലാതെയാക്കും ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നടത്തുക. രണ്ടാമത് അതിന് സമാനമായ ഒരു കാര്യമാണ് ഇതേപോലെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ കേൾക്കുന്ന രൂപത്തിൽ ചിരിക്കുക, അല്ലെങ്കിൽ നമസ്കാരത്തിൽ ചിരിക്കാൻ എന്തിരിക്കുന്നു,
ചിരിക്കേണ്ട സന്ദർഭമല്ല, ഗൗരവത്തിലാണ് നമസ്കരിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന ബോധത്തോടുകൂടി. അതുകൊണ്ട് തന്നെ പൊട്ടിച്ചിരിയോ ചിരിയോ ഒന്നും പാടില്ല. മഹാന ഇബ്നു മുൻദിർ റഹ്മഹുള്ള പറയുന്നു, വഅജ്മഉ അലാ അന്ന ദഹ്ക യുഫ്സിദു സ്വലാ, നമസ്കാരത്തിൽ ചിരിച്ചാൽ അത് നമസ്കാരത്തെ തന്നെ ഇല്ലാതെയാക്കും എന്നതിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു എന്നാണ്. അപ്രകാരം മൂന്നാമത്തെ ഒരു കാര്യമാണ് വല്ലതും ഭക്ഷിക്കുക, നമസ്കാരത്തിൽ അന്നപാനീയങ്ങൾ കഴിക്കുക എന്നും. അതും ഇബ്നു മുൻദിർ റഹ്മഹുള്ള പറഞ്ഞു, വഅജ്മഉ അലാ അന്ന മൻ അകല ഔ ശരിബ ഫീ സ്വലാത്തിഹി അൽഫർദ് ആമിദൻ അന്ന അലൈഹിൽ ഇയാദ, ഒരാൾ മനഃപൂർവ്വം നമസ്കാരത്തിൽ വല്ലതും കഴിക്കുകയോ വല്ലതും കുടിക്കുകയോ ചെയ്താൽ അവന്റെ നമസ്കാരം വീണ്ടും അവൻ നിർവഹിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. ഇതേപോലെ തന്നെ മനഃപൂർവ്വം ഔറത്ത് ഒളിവാക്കുക, നമസ്കാരത്തിൽ ഫാന് ശക്തമായി വീശി അറിയാതെ അവൻ്റെ ഔറത്ത് ഒളിവാകുന്നതല്ല, മറിച്ച് മനഃപൂർവ്വം ഔറത്ത് ഒളിവായി കഴിഞ്ഞാൽ അത് അവൻ്റെ നമസ്കാരത്തെ ബാധിക്കും. എന്തുകൊണ്ടെന്നാൽ നമസ്കാരത്തിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് ഔറത്ത് മറക്കുക. അവൻ നമസ്കരിച്ചപ്പോൾ ഔറത്ത് ഈ നിബന്ധന പാലിക്കാൻ അവനെ കൊണ്ട് സാധിച്ചില്ല, അതുകൊണ്ട് നമസ്കാരം ബാത്തിലായിത്തീരും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുമുള്ളാഹി ആ കാര്യം വളരെ വ്യക്തമായി പറയുന്നത്. ആറാമത്തെ ഒരു കാര്യമാണ് നമസ്കാരത്തിൽ ഖിബ്ല വിട്ട് മറ്റ് ദിശയിലേക്ക് തിരിയുക എന്നത്. കാരണം അത് നമസ്കാരത്തിൻ്റെ ഷർത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. ഖിബ്ലക്ക് അഭിമുഖീകരിച്ചുകൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്, നമസ്കാരത്തിന് ഷർത്താണ്. ഒരു ഷർത്ത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് ഇബാദത്ത് ലഭിക്കുകയില്ല എന്നർത്ഥം. നമ്മൾ മുമ്പ് ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്, ഒരാള് ഗവേഷണം നടത്തി നമസ്കരിച്ചു ഖിബ്ല ഇന്ന ഇന്ന ദിശയിലേക്ക് ആയിരിക്കുമെന്ന്, എന്നാൽ പിന്നീട് അയാൾക്ക് മനസ്സിലായി, നമസ്കാരാനന്തരം മനസ്സിലായി ഖിബ്ല അങ്ങോട്ടല്ല എങ്കിൽ അയാൾ മടക്കേണ്ടതില്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ്. പക്ഷെ ഇത് മനഃപൂർവ്വം ഖിബ്ലയുടെ ദിശയിലേക്കല്ല നമസ്കരിക്കുക എന്നാണ്. ഏഴാമത്തെ ഒരു കാര്യം ഗ്രന്ഥകർത്താവ് സയ്യിദ് അൽ ഖഹ്താനി റഹിമഹുള്ള സൂചിപ്പിക്കുന്ന കാര്യം, ഈ നമസ്കാരത്തിൽ നിരന്തരമായ കളികൾ, ആവശ്യമില്ലാത്ത ശരീരത്തിന്റെ പല ഭാഗങ്ങൾ കൊണ്ടും വസ്ത്രങ്ങൾ കൊണ്ടും ഒക്കെ കളിക്കുക, അതും നമസ്കാരത്തെ ബാധിക്കുന്നതാണ് എന്നാണ്. അവസാനത്തെ ഒരു കാര്യമായി ഗ്രന്ഥകർത്താവ് സൂചിപ്പിക്കുന്ന, വുദു നഷ്ടപ്പെടുക എന്നാണ്. കാരണം നമസ്കാരത്തിന്റെ ഒരു നിബന്ധനയാണ് ശുദ്ധി ഉണ്ടായിരിക്കുക. അതെപ്പോഴാണോ ഭംഗം നേരിടുന്നത് അപ്പോൾ സ്വാഭാവികമായും നമസ്കാരം നിഷ്ഫലമായി എന്നർത്ഥം. ലാത്തുഖ്ബർ സ്വലാത്തു മൻ അഹ്ദസ ഹത്താ യതവദ്ദ, ഒരാൾക്ക് വുദു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അവൻ വുദു ഉണ്ടാക്കുന്നത് വരെ എന്നാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലും, ലാത്തുഖ്ബലു സ്വലാത്തു ബിഗൈരി തഹൂരിൻ ബിഗൈരി തുഹൂരിൻ, ശുദ്ധിയില്ലാതെ ഒരാളുടെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്നാണ്. ഇതേപോലെ നമ്മൾ മനസ്സിലാക്കണം, ഒരാൾ നമസ്കാരത്തിൻ്റെ റുക്കിന് ഏതെങ്കിലും ഒഴിവാക്കുകയാണ് എങ്കിൽ, നമസ്കാരത്തിൻ്റെ ഏതെങ്കിലും ഷർത്തുകൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് എങ്കിൽ, അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ വാജിബാത്തുകൾ ഒരാൾ കരുതിക്കൂട്ടി ഒഴിവാക്കുകയാണ് എങ്കിൽ, അതൊക്കെ നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ ബാധിക്കും. അവൻ നമസ്കാരം ആദ്യം മുതൽ മടക്കി നിർവഹിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ നമസ്കാരത്തിൻ്റെ അർക്കാനുകൾ പറഞ്ഞു, വാജിബാത്തുകൾ പറഞ്ഞു, സുന്നത്തുകൾ പറഞ്ഞു, കറാഹത്തുകൾ പറഞ്ഞു, നമസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ഭംഗിയായി നമസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദവ സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.